കേരളം ഏറ്റവും നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കിലോ കണക്കിന് പഴകിയ മീനാണ് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും എല്ലാം നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ സാഗർ റാണി എന്ന പേരിൽ ഇങ്ങനെയൊരു റെയ്ഡ് നടത്തുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച മുതലായിരുന്നു ഈ റെയ്ഡിന് തുടക്കമിട്ടത്. ഇതിനുശേഷം ഇന്ന് വരെ ഏകദേശം 69,000 കിലോ പഴകിയ മീനാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നായി പിടിച്ചെടുത്തത്. ലോക്ക്ഡൌണിനെ തുടർന്ന് സംസ്ഥാനത്ത് മത്സ്യബന്ധന രംഗത്ത് നിരവധി നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പരമ്പരാഗത മത്സ്യബന്ധനത്തിന് മാത്രമേ അനുമതിയുള്ളൂ. യന്ത്രവൽക്കൃത ബോട്ടുകൾക്ക് കടലിൽ പോകാൻ അനുമതിയില്ല. ഇങ്ങനെ സംസ്ഥാനത്തിന്റെ മത്സ്യബന്ധന മേഖലയാകെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് അന്യസംസ്ഥാനത്തു നിന്നും പഴകിയ മീനുകൾ കേരളത്തിലെത്തുന്നത്. പ്രധാനമായും ആന്ധ്രയിലെ വിശാഖപട്ടണം, കർണാടകയിലെ മംഗലാപുരം, തമിഴ്നാട്ടിലെ നാഗപട്ടണം മേഖലകളെല്ലാം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ പഴകിയ മീൻ കേരളത്തിലേക്ക് കടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ അതിർത്തികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ പരിശോധനയാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ ഗോഡൌണുകളും മത്സ്യ മാർക്കറ്റുകളുമെല്ലാം കേന്ദ്രീകരിച്ചും പരിശോധന നടത്തി. ഏകദേശം 2-3 മാസം വരെ പഴക്കമുള്ള മത്സ്യമാണ് ഈ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഫോർമാലിൻ അടക്കമുള്ള രാസവസ്തുക്കൾ കലർത്തിയ മത്സ്യവും കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന മത്സ്യം സംസ്ഥാനത്ത് തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെക്കൻ കേരളത്തിലേക്ക് പ്രധാനമായും മീൻ എത്തുന്നത് തമിഴ്നാട്ടിലെ തേങ്ങാപട്ടണത്തു നിന്നുമാണ്. കടലിൽ നിന്നും കൊണ്ടുവരുന്ന മീൻ ആഴ്ചകളോളമാണ് ഗോഡൌണുകളിൽ സൂക്ഷിക്കുന്നത്. കയറ്റുമതി നിലച്ചതോടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന മീനാണ് കേരളത്തിലേക്ക് കടത്തിവിട്ടത്. അമരവിള ചെക്ക് പോസ്റ്റിൽ ഇതുപോലെ കൊണ്ടുവന്ന മീൻ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പിടികൂടുകയാണ്. ഇന്ന് 26,000 കിലോ മീനാണ് പിടികൂടിയത്. ഇവ 2 മാസത്തോളമെങ്കിലും പഴക്കമുള്ള മീനുകളാണ്. എന്നാൽ ഇവ സംസ്ഥാനത്ത് തന്നെ നശിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് തിരിച്ച് അയക്കുകയായിരുന്നു. ശരീരത്തിന് ഏറെ ഹാനികരമായ വസ്തുക്കളാണ് മീനുകളിൽ ഉപയോഗിക്കുന്നത്. ക്യാൻസറിന് കാരണമാകുന്ന ബെൻസോയിക് ആസിഡ് അടക്കമുള്ളവ ഇക്കൂട്ടത്തിലുണ്ട്. സാഹചര്യം മുതലെടുത്ത് വിഷം വിളമ്പുന്നവർക്കെതിരെ കർശന നടപടി തുടരാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതിനായി ഒരു ഓർഡിനൻസ് അടക്കം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുക്കാറുള്ളത്. എന്നാൽ കൂടുതൽ കർശനമായ വകുപ്പുകൾ ഇത്തരക്കാർക്കെതിരെ ചുമത്തുകയാണ് ഈ ഒരു ഓർഡിനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്തെ ഈ സംഭവവികാസങ്ങൾ നല്ല മീനിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്ന നടപടികൾക്ക് തുടക്കമിടുമെന്ന് പ്രതീക്ഷിക്കാം.